യഥാർത്ഥത്തിൽ സമരം ശക്തമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ് വയനാട്ടിൽ പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുള്ള മന്ത്രിമാരൊന്നും അവിടെ ഇതുവരെ എത്തിച്ചേരാത്ത സാഹചര്യത്തിൽ ഷകദ് റഹ്മാൻ കൂടി ചേരുന്നു ഷകദ് ഗുഡ് മോർണിംഗ് ഷകദ് എന്തൊക്കെയുള്ള പ്രതിഷേധ നീക്കവുമായിട്ടാണ് യു ഡി മുന്നോട്ട് പോകുന്നത് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം അത് വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന അക്രമ സംഭവങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരങ്ങളുമൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വയനാട് കലക്ട്രേറ്റിന് മുൻപിൽ ഇന്ന് രാപ്പകൽ സമരം ആരംഭിക്കുന്നത് കെ മുരളീധരൻ എം ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ രീതിയിൽ ഒരു ജനപങ്കാളിത്തം ഈ സമരത്തിൽ ഉറപ്പുവരുത്താൻ യു ഡി ശ്രമിക്കും പ്രത്യേകിച്ച് എസ്കൈൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായി ഇത്രയധികം മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധി പോലും ഈ മരണം സംഭവിച്ച വീടുകളിൽ വരികയോ ഈ ജില്ലയിലേക്ക് പ്രവേശിക്കുകയോ ചെയ്തിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് യു ഡി എഫ് ഇന്ന് രാപ്പകൽ സമരം ആരംഭിക്കുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും വന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലം ാണ് അതുകൊണ്ട് ഇതിന് പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയം ഇതിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയമായി ഏറ്റെടുത്തുകൊണ്ടാണ് യു ഡി എഫ് ഈ സമരത്തെ ഇന്ന് സമരത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് വയനാട് കലക്ടറേറ്റിൽ ഇത്തരത്തിൽ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ യു ഡി എഫ് ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഇന്ന് മന്ത്രിതല സംഘം കൂടി ജില്ലയിൽ പ്രവേശിക്കുന്ന പശ്ചാത്തലത്തിൽ രൂക്ഷമായ ഭാഷയിൽ ഇവരെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ കടന്നാക്രമിച്ചുകൊണ്ട് ും നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പ്രത്യേകിച്ച് കെ മുരളീധരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെയാണ് ഇന്നത്തെ ഈ സമരത്തിൽ പങ്കെടുപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സജീവമാക്കി നിർത്തുകയും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ സംഘടിപ്പിക്കാനുമാണ് യു ഡി എഫ് ഇതോടുകൂടി നോക്കിക്കാണുന്നത് എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് വയനാട് കലക്ട്രേറ്റ് പരിസരത്തെ ഇത്തരത്തിൽ ഈ സമരം ആരംഭിക്കുന്നത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് യു ഡി എഫ് ശ്രമിക്കുക എസ് കെ എൻ